യുക്രൈനിൽ യുവാക്കൾ ഒളിച്ചോടുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. യുവാക്കൾക്ക് അവരുടെ സ്വന്തം വീട്ടിൽ താമസിക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉക്രൈൻ രാജ്യങ്ങളിലൊക്കെ നിലനിൽക്കുന്നത്. ഉക്രൈൻ്റെ സൈനികർ വന്നിട്ട് യുവാക്കളെ പിടിച്ചുകൊണ്ടുപോകുന്നു, അവരെ സൈനിക കൂട്ടത്തിലേക്ക് ചേർക്കുന്നു, അങ്ങനെ യുദ്ധമുഖത്തേക്ക് പറഞ്ഞേക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഉക്രൈൻ ജനങ്ങളുടെയും രക്ഷിതാക്കളുടെയും പരാതി. തങ്ങളുടെ കുട്ടികളൊന്നും വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഈ യുദ്ധം എപ്പോൾ അവസാനിക്കുമെന്നോ ഈ യുദ്ധത്തിൽ ആരാണ് വിജയിക്കുക എന്നോ കൃത്യമായ രീതിയിൽ പറയാൻ പറ്റില്ല. ഏതായിരുന്നാലും തങ്ങളുടെ മക്കളെ തങ്ങൾക്ക് നഷ്ടപ്പെടും എന്നതുകൊണ്ട് അവരെ ഒളിവിൽ പാർപ്പിച്ചിരിക്കുകയാണ് എന്ന തരത്തിലാണ് റിപ്പോർട്ട് വായിക്കാൻ വേണ്ടി സാധിക്കുന്നത്. യുദ്ധം തുടങ്ങി ഒരു വർഷവും 10 മാസം കഴിഞ്ഞ് 2 വർഷത്തെ അടക്കുന്ന സമയത്ത് പോലും യഥാർത്ഥത്തിൽ കൃത്യമായ രീതിയിലുള്ള ഒരു രാജ്യത്തിന്റെ വിജയം ഇതിൽ പറയാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ള വലിയൊരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പൊ ഇപ്പൊ ഈ യുദ്ധം കാഠിന്യമാവാനുള്ള ഒരു പ്രത്യേക കാരണം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ യുദ്ധത്തോട് കൂടിയിട്ട് അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ പ്രത്യേകപരമായിരിക്കുന്ന ശ്രദ്ധ കൊടുക്കുന്നത് പാലസ്തീനിലേക്കാണ്. ലോകത്തിലെ മുയ ക്യാമറകളും മുയ മീഡിയക്കാരും മുയം പത്രക്കാരും സോഷ്യൽ മീഡിയ പ്രത്യേകിച്ചും പാലസ്തീനും ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൂടെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനോടനുബന്ധിച്ച് ഉക്രൈൻ എന്ന് പറയുന്ന വിഷയം തന്നെ ഇപ്പൊ യഥാർത്ഥത്തിൽ അസ്തമിച്ചു പോയിരിക്കുന്ന സ്ഥിതിവിശേഷമാണ്. ഈ ഒരു രംഗം, ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തിയിട്ടാണ് റഷ്യയുടെ പ്രസിഡന്റായിരുന്ന വ്ളാഡിമിർ പുടിൻ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉക്രൈനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 40,000 പ്രത്യേകപരമായിരിക്കുന്ന സൈനികരെ റഷ്യ രംഗത്തിറക്കി. പ്രത്യേകപരമായിരിക്കുന്ന പ്രാക്ടിക്കൽ കിട്ടിയ സൈനിക സംവിധാനത്തെയാണ് രംഗത്തിറക്കിയത് എന്ന് പറയുന്നു. അപ്പൊ അതിനോടനുബന്ധിച്ച് 1,000 പേരെങ്കിലും പകരമായിട്ട് അല്ലെങ്കിൽ ബദലായിട്ട് ഇറക്കാൻ വേണ്ടിയിട്ട് ഉക്രൈൻ്റെ പ്രസിഡന്റായിരിക്കുന്ന സെലൻസ്കിക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. കാരണം സൈനിക സംവിധാനങ്ങൾ പുതുതായിട്ട് ചേർത്താൻ വേണ്ടി ഇപ്പോഴത്തെ നിലവിൽ സാധിക്കില്ല എന്നുള്ള ഉറപ്പാണ്. അത്രക്ക് സൈനികർ അവിടെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് രാജ്യത്തിലെ പൗരന്മാർ 18 വയസ്സ് കഴിഞ്ഞ ആളുകളോടൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറയുന്നത്, സൈന്യത്തിലേക്ക് ചേരാൻ വേണ്ടി പറയുന്നത്. പ്രത്യേക പ്രാക്ടീസ് കാര്യങ്ങളൊന്നും വേണ്ട, അത് യുദ്ധമുഖത്തേക്ക് ആയുധങ്ങൾ കൊടുത്തിട്ട് പ്രതിരോധിക്കുക എന്നുള്ളതിനാണ് അതിന്റെ പ്രത്യേകപരമായിരിക്കുന്ന പ്രാക്ടീസ്. അങ്ങനെ യുവാക്കന്മാരെ കിട്ടാതിരിക്കുന്ന സമയത്ത് യുവാക്കന്മാരെ പിടിച്ചുകൊണ്ടുവരുന്ന സ്ഥിതിവിശേഷം വരുന്ന സമയത്താണ് അവർ ഒളിവിൽ പോകുന്നത്. ഇവിടെ ഇപ്പോ ഇസ്രായേൽ യുദ്ധത്തിൽ, ഇസ്രായേൽ പാലസ്തീൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ സൈനികർ മരണപ്പെടുന്ന സമയത്തുള്ള അവരുടെ വയസ്സ് ശ്രദ്ധിച്ചാൽ ഈ കാര്യം വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. 18 വയസ്സ് മുതൽ 24 വയസ്സിന്റെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ അവിടെ നടന്നത് സൈനികരുടെ കൂട്ടത്തിൽ. അപ്പൊ ആ സൈനിക ട്രൂപ്പിനെ മുഴുവനും, ആ സ്കൂളിൽ പോകുന്ന കുട്ടികളെ മുഴുവനും എന്താവുന്നു, സൈനിക വേഷം കൊടുത്തിട്ട് യുദ്ധഭൂമിയിലേക്ക് അയക്കുന്നു. പ്രത്യേകിച്ച് ഒരു പ്രാക്ടീസ് കാര്യങ്ങളൊന്നും അവർക്ക് കിട്ടുന്നില്ല. വെടിവെക്കാൻ പഠിപ്പിക്കുന്നുവെന്ന് മാത്രം, വെടിവെക്കണമെങ്കിൽ ആരെങ്കിലും മുമ്പിൽ വേണമല്ലോ, അത് അവർക്ക് കാണുന്നില്ല. അപ്പൊ കണ്ടാലും വെടിവെക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ സൈനികർ. കൃത്യമായിരിക്കുന്ന പ്രാക്ടിക്കലിറ്റികളൊന്നും അല്ല യുദ്ധമുഖത്ത് ഇപ്പോ ഇസ്രായേലിനുള്ളത്. മറ്റുള്ളവരൊന്നും അങ്ങനെ സജീവമായിട്ട് വരുന്നില്ല എന്ന റിപ്പോർട്ടും പറയുന്നുണ്ട്. എന്നാൽ ഈ ഉക്രൈനിലേക്ക് എത്തുന്ന സമയത്ത് അതിന്റെ സ്ഥിതി വളരെ ദയനീയമാണ്, വളരെ മോശമാണ്. ഏത് സമയത്തും തലസ്ഥാന നഗരിയായിരിക്കുന്ന കിവി പിടിക്കുക, കീഴടക്കിക്കൊണ്ട് ഉക്രൈന്റെ പ്രസിഡന്റായിരിക്കുന്ന സെലൻസ്കിയെ വധിക്കുമെന്ന് വരെ റഷ്യയുടെ സൈനികരും റഷ്യയുടെ പ്രസിഡന്റും പറയുന്നുണ്ട്. ഒരു നിലക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ഒതുക്കി തീർക്കും എന്ന തരത്തിലാണ് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതിനെ പിടിച്ചു നിൽക്കണമെങ്കിൽ എന്ത് വേണം, സൈനിക സംവിധാനം വേണം, സൈനിക ട്രൂപ്പ് വേണം. മാത്രവുമല്ല ഇത് ആയുധങ്ങളും പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളും നൽകാൻ വേണ്ടി വ്യത്യസ്ത രാജ്യങ്ങളുടെ സഹായം വേണം. 70% യുക്രൈന് കൊടുക്കുന്ന സാമ്പത്തിക സഹായങ്ങളാണ് അമേരിക്ക വെട്ടിക്കുറച്ചത്. അത് മുഴുവൻ പോണത് ഇസ്രായേലിലേക്കാണ്. ഇതാണ് ഏറ്റവും വലിയ വിഷയം. ഉക്രൈന്റെ പ്രസിഡന്റ് സെലൻസ്കിയെ സംബന്ധിച്ചിടത്തോളം സെലൻസ്കി ജൂതനാണ് എന്നൊരു പ്രത്യേകതയുണ്ട്. മാത്രവുമല്ല ഇസ്രായേൽ അയാൾ പിന്തുണ നൽകി, ആദ്യഘട്ടത്തിൽ തന്നെ രാജ്യം പിന്തുണ നൽകിയതിന്റെ കൂട്ടത്തിൽ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ഉണ്ട്. ജൂതരാഷ്ട്രത്തിന്റെ പിന്തുണ, ഇസ്രായേലിന് പിന്തുണ, അവർ പറയുന്നതും അവർ ചെയ്യുന്നതും മാത്രമാണ് ന്യായം. പാലസ്തീനെ പ്രതിരോധിക്കാനുള്ള ഒരു അധികാരവും അവകാശവുമില്ല എന്ന തരത്തിലുള്ള ഒരു നിലപാടാണ് ഉക്രൈൻ പ്രസിഡന്റ് എടുത്തത്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ പാലസ്തീനോടൊപ്പം നിന്നുകൊണ്ട് ഇസ്രായേലിനെ തന്നെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് നിർബന്ധമായ രീതിയിൽ ആവശ്യമാണ്. അയാളുടെ നിലപാടും അങ്ങനെയാണ്. മുസ്ലിങ്ങൾക്ക് പൂർണ്ണ രീതിയിലുള്ള പിന്തുണ ഇതിനിടയിൽ റഷ്യയുടെ ഒരു പ്രധാനപരമായിരിക്കുന്ന ഒരു മീറ്റിംഗിൽ തന്നെ പ്രഖ്യാപിച്ചതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ ചെയ്തതാണ്. അപ്പൊ റഷ്യയുടെ നിലപാട് കൃത്യമാണ്. റഷ്യയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ചൈനയുണ്ട്, കൊറിയയുണ്ട്, ഇറാനുണ്ട്. അപ്പൊ ആ ഭാഗം ക്ലിയർ ആണ്. ഇറാൻ തിരിച്ച് ഇങ്ങോട്ട് സഹായിക്കണമെങ്കിൽ ഇവർ തയ്യാറുമാണ്. അങ്ങനത്തെ ഒരു പ്രത്യേക സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച്, ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം അവർ രാഷ്ട്രീയപരമായ രീതിയിൽ ഇത് എവിടെ കൊണ്ടുപോയി എത്തിക്കും എന്നുള്ളത് സത്യത്തിൽ
ഉക്രൈൻ്റെ പ്രസിഡന്റ് സെലൻസ്കി അറിയാതെ പോകുന്നു. വിദേശ രാജ്യത്തിലേക്കൊന്നും ഇപ്പൊ യാത്ര അദ്ദേഹം ചെയ്യുന്നില്ല. കാരണം വിദേശ യാത്ര രാജ്യത്തേക്കൊക്കെ യാത്ര ചെയ്യാൻ സ്വീകരിക്കാൻ വേണ്ടി മറ്റു രാജ്യക്കാരോട്ടും വരുന്നില്ല. ഇയാളെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ലല്ലോ. കഷ്ടപ്പാട് പ്രയാസം ബുദ്ധിമുട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ സെലൻസ്കി ലോകം ചുറ്റുന്നത്. അല്ലാതെ സന്തോഷകരമായിരിക്കുന്ന ഒരു ബിസിനസ് ഡീലിനെയൊക്കെ കുറിച്ചോ സാമ്പത്തികപരമായിരിക്കുന്ന ഒരു മുന്നേറ്റം രാജ്യത്തുണ്ടാക്കുന്നതിനെ കുറിച്ചോ പറയാനൊന്നും അല്ല എന്നുള്ള ലോകത്തിനറിയാം. അതുകൊണ്ട് കഷ്ടപ്പാടും പ്രയാസം ബുദ്ധിമുട്ടും സഹായം ചോദിക്കാൻ വേണ്ടി വരുന്ന ആളെ സ്വീകരിക്കാൻ വേണ്ടി സ്വീകരിച്ചിട്ട് വെറുതെ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്ന എന്തിനാണ് എന്ന അഭിപ്രായം പോലും യഥാർത്ഥത്തിൽ വ്യത്യസ്ത ലോക രാജ്യങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഈ നമ്മൾ കൃത്യമായി നോക്കിയ സമയം 43 ദിവസം ഇപ്പൊ കഴിഞ്ഞു ഇസ്രായേലും പാലസ്തീനും യുദ്ധം തുടങ്ങിയിട്ട്. ഇതിന്റെ ഇടയിൽ ഉക്രൈന്റെ പ്രസിഡന്റ് ഒരു രാജ്യത്തേക്കും യാത്ര ചെയ്തിട്ടില്ല. ഈ യുദ്ധം തുടങ്ങിയതോടുകൂടി അയാളെ സംബന്ധിച്ചിടത്തോളം മൂലക്കലായി എന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പൊ യൂറോപ്യൻ യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ, ഒരുപാട് ടെലിഫോൺ കോളുകളൊക്കെ ഉക്രൈൻ പ്രസിഡന്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങളെ സഹായിക്കണം, ഇല്ലെങ്കിൽ എന്താവുന്ന ഒരു ഏകാധിപത്യ സംവിധാനം അവിടെ അധികാരത്തിൽ വരും. മാത്രവുമല്ല, എല്ലാ കാലത്തും റഷ്യയുടെ ഒരു ഭീഷണി നിങ്ങൾക്ക് ഉണ്ടാവും, അത് പ്രതിരോധിക്കാൻ വേണ്ടിയും അത് പരാജയപ്പെടുത്താനും വേണ്ടി ഞങ്ങളോടൊപ്പം നിൽക്കുകയാണ് വേണ്ടത്, ഞങ്ങളെ സഹായിക്കാനും വേണ്ടത് എന്ന തരത്തിലൊക്കെ വ്യത്യസ്ത രൂപത്തിലും വ്യത്യസ്ത സാഹചര്യങ്ങളിലൊക്കെ ഉക്രൈൻ പ്രസിഡന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ലോകം അത് ചെവിക്കൊള്ളുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ തങ്ങളുടെ രാജ്യത്തിലുള്ള വലിയൊരു സാമ്പത്തിക ബാധ്യതയാക്കിയിട്ട് ഉക്രൈനെ മാറ്റാൻ വേണ്ടി ഒരു രാജ്യവും ആ രാജ്യത്തിലെ ജനങ്ങളോ ആ രാജ്യത്തെ പ്രതിപക്ഷമോ സമ്മതിക്കുന്നില്ല എന്നുള്ള ഏറ്റവും വലിയ വലിയ പ്രത്യേകത. അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ ഇതിനിടയിൽ പറഞ്ഞിരുന്നു, റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെയും ഹമാസിനെയും ജയിക്കാൻ അനുവദിക്കില്ല എന്ന്, വിജയിക്കാൻ പാടില്ല, അവർ പരാജയപ്പെടേണ്ടവരാണെന്ന്. എന്നാൽ ഒരു തരത്തിൽ രണ്ടു കൂട്ടരും പരാജയപ്പെടുന്നില്ല. അങ്ങനത്തെ ഒരു വലിയ പ്രതിസന്ധി അമേരിക്കൻ പ്രസിഡന്റ് വന്നിരിക്കുകയാണ്. അതിജീവിക്കേണ്ടത് എങ്ങനെയെന്ന് പറയാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം. അമേരിക്കയുടെ സെനറ്റിലും അമേരിക്കയുടെ പീപ്പിൾസ് പാർട്ടിയിലൊന്നും വേണ്ട രീതിയിലുള്ള അംഗീകാരം ആർക്ക് കിട്ടുന്നില്ല, ജോ ബൈഡന് കിട്ടുന്നില്ല. അയാളുടെ പാർട്ടിയിൽപ്പെട്ട ആളുകൾ പോലും പിന്തുണക്കുന്നില്ല. എന്നാൽ ഇസ്രായേൽ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ആധിപത്യം ഇല്ലാതാവുകയോ അവരുടെ നാശമുണ്ടാവുകയോ ചെയ്താൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന എല്ലാ കാലത്തും അവർക്ക് സാമ്പത്തികപരമായിരിക്കുന്ന സൈനികപരമായിരിക്കുന്ന വലിയ പരാജയം വലിയ നഷ്ടങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്, ഇസ്രായേലിനെ സഹായിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇറാനെ റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യ അമേരിക്കയുടെ മേലെ മേൽക്കോയ്മ നേടിക്കഴിഞ്ഞാൽ പിന്നെ അമേരിക്കയ്ക്ക് അവിടെ ഒരു സ്ഥാനം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഇപ്പൊ തന്നെ മൂന്നാം ലോക രാജ്യങ്ങൾ മുഴുവൻ അമേരിക്കയുമായിട്ട് വല്ലാത്ത രീതിയിൽ അകലം പാലിക്കുകയാണ്, പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളൊക്കെ. മുമ്പത്തെ വലിയ ബന്ധങ്ങളും വലിയ സൗഹൃദങ്ങളൊന്നും അമേരിക്കയുമായിട്ട് ഇപ്പൊ പല രാജ്യങ്ങൾക്കും ഇല്ല, എല്ലാം അവസാനിപ്പിച്ചു. റഷ്യയോടും ചൈനയോടും ആണ് പല രാജ്യങ്ങളും ചേർന്ന് നിൽക്കുന്നത്. അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം വരുന്നതിനെയും ആര് ഭയപ്പെടുന്നുണ്ട്, അമേരിക്കൻ പ്രസിഡന്റ് ഭയപ്പെടുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ എന്ത് ചെയ്യണം, റഷ്യ ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം ഉക്രൈനിൽ റഷ്യ പരാജയപ്പെടണം. റഷ്യയെ പരാജയപ്പെടുത്താൻ വേണ്ടി എല്ലാവിധ ശ്രമങ്ങളും അമേരിക്ക വ്യത്യസ്ത സാഹചര്യങ്ങളിലും അവസരങ്ങളിലൊക്കെ നടത്തിയിട്ടുണ്ട്, ലക്ഷ്യം കാണുന്നില്ല എന്ന് മാത്രം. അപ്പൊ സെനറ്റിൽ തന്നെ അവർ നിലനിൽക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ആര് ഉക്രൈൻ നിലനിൽക്കുകയും റഷ്യ പരാജയപ്പെടുകയും ചെയ്യുക എന്നുള്ളത് അമേരിക്കയുടെ പോളിസിയാണ്. ആ പോളിസിയോട് നിങ്ങൾ എല്ലാവരും സഹകരിക്കണമെന്ന് തന്നെ ജോ ബൈഡൻ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിജീവനം വലിയ പ്രയാസമാണ്. ഉക്രൈൻ വിജയിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നിലവിലെ സാഹചര്യത്തിൽ തീരെ സാധ്യതകളില്ല. ഒരുപക്ഷെ അയാൾ ഓടി രക്ഷപ്പെടാനോ കീഴടങ്ങാനോ ആത്മഹത്യ ചെയ്യാനോ അതല്ലെങ്കിൽ റഷ്യ പിടികൂടാനുള്ള സാധ്യതകളാണ് വിലയിരുത്തുന്നത്. കാരണം യുദ്ധത്തിന്റെ അവസാന മുഹൂർത്തത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിടിച്ചു നിൽക്കാൻ പറ്റാതെ നിൽക്കുന്ന സമയത്ത് പിന്നെ രക്ഷപ്പെടുക അല്ലാതെ വേറെ വഴിയുമില്ലാത്തൊരു സാഹചര്യം യഥാർത്ഥത്തിൽ ഉക്രൈനെ പിടികൂടിയിരിക്കുന്നു എന്നുള്ളത് കൃത്യമാണ്.